പഴങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ചക്ക, കശുമാങ്ങ, വാഴപ്പഴം എന്നിവയിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉണ്ടാക്കാനുള്ള കാർഷിക സർവകലാശാലയുടെ റിപ്പോർട്ടാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. പഴവർഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് ലൈസൻസ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാർഷിക സർവകലാശാല ശുപാർശകൾ സമർപ്പിച്ചത്. മന്ത്രിസഭാ തീരുമാനത്തെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചർ. ഇവരിട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ധാരാളം പേർ ശശികല ടീച്ചറുടെ FB കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബംഗാളിലും ത്രിപുരയിലും തോറ്റ പോലെ കേരളത്തിൽ തോൽക്കാൻ മനസ്സില്ല, തോൽക്കില്ല. ഇവിടുത്തെ ഏറ്റവും സംഘടിതമായ വോട്ട് കുടിയന്മാരുടേതാണ്. മറ്റാരെതിർത്താലും കുടിയന്മാർ വിളിക്കും, നാക്കു കുഴഞ്ഞാലും വിളിക്കും. CPM തിന്താവ എന്നാണ് KP ശശികല ടീച്ചർ കുറിച്ചത്. CPMനെയും പിണറായി വിജയനെയും അടിമുടി പരിഹസിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിനെ പിന്തുണച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത്. വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാൻ സർക്കാർ അനുമതി നൽകിയ തീരുമാനം ട്രോളന്മാർക്കും ചാകരയൊരുക്കിയിട്ടുണ്ട്. അനവധി ട്രോളുകളാണ് പ്രവഹിക്കുന്നത്. വാറ്റ് വിജയൻ എന്ന പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോൾ കമന്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. നമുക്ക് വാറ്റാം, സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് ശ്രദ്ധേയമായ ഒരു ട്രോള്. മദ്യപാനം ആഹാരത്തിന്റെ ഭാഗമാക്കണമെന്ന EP ജയരാജന്റെ പ്രസ്താവനയുടെ പത്ര കട്ടിങ്ങുകളും ചിലർ ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടചാരായം ഇനി സുലഭമായി സേവിച്ച് മയങ്ങിക്കിടന്ന CPMനെ വളർത്താം തുടങ്ങി രസകരമായ കമന്റുകളുടെ അയ്യരുകളിൽ തന്നെയുണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റിന്റെ പോസ്റ്റിന് കീഴെ. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാനുള്ള തീരുമാനം വീണ്ടും എത്തുമ്പോൾ നാടൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി നൽകുന്നുവെന്നതാണ് പുതുമ. ഇതനുസരിച്ച് എക്സൈസ് നിയമത്തിൽ ഭേദഗതി വേണ്ടിവരും. നിലവിലെ വൈനറി റൂൾ വൻകിട വ്യാവസായിക യൂണിറ്റുകളെ ഉദ്ദേശിച്ചുള്ളവയാണ്. പുതിയ രീതിയിലെ മദ്യ നിർമ്മാണ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് നിയമം ഉണ്ടാകേണ്ടതുണ്ട്. വിപണനത്തിലും വ്യവസ്ഥകൾ ഉണ്ടാക്കണം. അനുവദനീയമായ ആൽക്കഹോളിന്റെ അളവ് നിശ്ചയിക്കണം. ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് മദ്യവും വൈനും വിൽക്കുന്നത്. ഇതേ മാതൃക തുടരണോ നേരിട്ട് വിൽക്കാൻ അനുമതി നൽകണോ എന്നതിലും നയപരമായ തീരുമാനം വേണം. ലൈസൻസിംഗ് സംവിധാനം, യൂണിറ്റുകൾക്ക് അനുമതി നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയും തീരുമാനിക്കണം. ഇതിനുശേഷമാകും നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി. ഉൽപ്പന്നങ്ങൾക്ക് അന്തിമ വിപണനാനുമതി നൽകുന്നതിന് മുമ്പ് കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ അയച്ച് ഭക്ഷ്യയോഗ്യമാണെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കണം. ഇപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യം, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ബിയർ, വൈൻ, കള്ള്, നീര എന്നിവയ്ക്കാണ് എക്സൈസ് വിപണനാനുമതി. വൈനിൽ 15% ബിയറിൽ 6% ആൽക്കഹോൾ. വൈനിനൊപ്പമോ അതിൽ താഴെയോ വീര്യമായിരിക്കും പുതിയ വിഭാഗത്തിന് അനുവദിക്കുക. അതേസമയം ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി മദ്യവിരുദ്ധ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.